ഹായ്, എല്ലാവർക്കും അനുഷ ക്യുവിൻസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വെറും ഒരൊറ്റ സ്പൂണോളം എടുത്തിട്ടുള്ള ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും അല്പം വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കുന്ന ഒരു ഒന്നാം തരം കിടിലൻ ഇഞ്ചിക്കറിയാണ്. ഇതിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് മതിയാകും. ഒരു സ്പൂണോളം ഇഞ്ചി, അതൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. പിന്നെ അതേ ഓയിലിലേക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം കോക്കനട്ടും പിന്നെ കുറച്ച് ചുവന്നുള്ളി, അല്പം കറിവേപ്പില, ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിത്രയും ചേർത്തിട്ട് നന്നായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. അത് ഒരു ബ്രൗൺ കളറാക്കി നമ്മൾ എടുക്കണം. ഇതിനിടയ്ക്ക് നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി, പിന്നെ അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് വേണ്ടുന്ന എരിവിനാവശ്യമായിട്ടുള്ള ചുവന്ന മുളക് പൊടി, അത്യാവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പാകത്തിന് ഈ കോക്കനട്ടിലൊക്കെ ഒന്ന് ആകാൻ വേണ്ടി മാത്രം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഇത് നമുക്ക് ഒരുമാതിരി ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഒരു നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി, ഇഞ്ചി വറുത്തെടുത്ത് വെച്ചതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറു ഫ്ലെയിമിൽ തന്നെ ഇളക്കി അതവിടെ മാറ്റി വെക്കണം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഫ്ലെയിമും ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഈ കൂട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് ഒരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റിയിട്ട് ജാറിലേക്ക് എടുത്ത് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞതും ചേർത്ത് നമ്മുടെ ടമറിൻ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമെന്ന് കണ്ടാൽ അല്പം ഉപ്പ് കൂടി വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പാൻ വെച്ച് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് അത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വെള്ളവും പുളിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് നമുക്ക് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഗ്രീൻ ചില്ലി വട്ടത്തിൽ അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് എണ്ണയൊക്കെ ഒരുവിധം മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്ത് ചേർക്കാനുണ്ട്. അത് നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും ഒന്നോ രണ്ടോ വറ്റൽ മുളക് പൊട്ടിച്ചതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർക്കാം. പിന്നെ വേണമെന്നുള്ളവർക്ക് തേങ്ങ അരിഞ്ഞത്, അത് തേങ്ങ കൊത്ത് പോലെ ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തിടാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ട കൂടെ വേണമെങ്കിലും തേങ്ങ ഡയറക്റ്റായിട്ട് കൊത്തിയിട്ട് വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരാഴ്ചയോ അതിൽ കൂടുതലോ നമുക്ക് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചു വെക്കുകയും ആവാം. നല്ല ടേസ്റ്റി ആയിട്ട് ഇത് മാത്രം മതിയാകും ചോറുണ്ണാനായിട്ട് വേണമെങ്കിലും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഇഞ്ചിക്കറി നമ്മളുടെ ഡൈജഷന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ഡിഷ്. ഇതുപോലെ മറ്റൊരു വിഭവവുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം അനുഷ. ടേക്ക് കെയർ, ബൈ.